ഇതെന്ന് പറയുന്നത് കൈരളി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു കുറേ പ്രത്യേകതകളുണ്ട്. ഇതിന് പുഴുവില്ല. ഇതെന്ന് പറയുന്നത് ഒരു 400 വർഷം പഴക്കമുള്ള ഒരു മാവ. പക്ഷേ ഇതിൻ്റെ തൈ വിൽക്കാനായിട്ട് നമുക്ക് അനുവാദം തന്നിട്ടില്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വല്പം നീളമുള്ള മാങ്ങയുടെ നല്ല ടേസ്റ്റാണ്. പുഴു കയറത്തില്ല. പഴുത്ത് വീണാലും മാങ്ങ കേടാവത്തില്ല. ഒരു മാങ്ങ ഒരു മാവൊക്കെ നടേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുളമ്പ് കടാനേ പറയത്തുള്ളൂ. കാരണം മാവിൻ്റെ കുറേ വെറൈറ്റികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഏകദേശം 18 വെറൈറ്റി മാവോളം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. എന്നാൽ ചോദിക്കും നമ്മളതിൽ മദർ പ്ലാന്റ് ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മളതിൽ അപൂർവം മദർ പ്ലാന്റേ ഉള്ളൂ. ഈ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള കർഷകരെ നിന്ന് നമ്മൾ സൈനുകൾ കളക്ട് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അതും കാച്ചതിൻ്റെ മാത്രം. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മേടിക്കുന്ന മാന്തെ ഇന്നല്ലെങ്കിൽ നാളെ കായ്ക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇത് നമ്മൾ ഇപ്പം നമ്മൾ ഈ കാണുന്നതെന്ന് പറയുന്ന റൂട്ട് സ്റ്റാക്കാണ്. അതായത് വിത്ത് മുളപ്പിച്ച മാവാണ്. ഇത് നമ്മൾ ആന്ധ്രയിൽ നിന്ന് ലോഡ് കണക്കിന് ഇറക്കി വെച്ചിട്ട് നമുക്ക് അപ്പുറത്തൊരു നഴ്സറി ഉണ്ട്. അവിടെ ഇറക്കി വെച്ചിട്ട് ആവശ്യത്തിന് മാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെയാണ് ചെയ്യുന്നത്. അപ്പം ഈ റൂട്ട് സ്റ്റാക്കിലാണ് നമ്മൾ സാധാരണ മാവ് ചെയ്യുന്നത്. ഇതെല്ലാം മാവിൻ്റെ ഓരോ വെറൈറ്റീസാണ് ചെയ്തു വച്ചിരിക്കുന്നതേ ഉള്ളൂ. കൊടുക്കാറായിട്ടില്ല. ഇതെല്ലാം ഇത് എവിടെ നിന്ന് ഇത് കർപ്പൂരം മാവാണ്. പക്ഷെ അത് എവിടെ നിന്ന് എടുത്തതാണെന്നത് കൂടെ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കർപ്പൂരാവിൻ്റെ വെറൈറ്റി. ഈ കാണുന്നത് മൽഗോവ വെറൈറ്റി. ഇതിവിടെ ഒരു മദർ ഇന്ത്യ സ്കൂളിൽ നിന്ന് എടുത്തതാ. പിന്നെ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഇല വ്യത്യാസം നിങ്ങൾ കണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതെന്ന് പറയുന്നത് ഒരു 400 വർഷം പഴക്കമുള്ള ഒരു മാവ. പക്ഷേ ഇതിൻ്റെ തൈ വിൽക്കാനായിട്ട് നമുക്ക് അനുവാദം തന്നിട്ടില്ല. ഇത് കേരള യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി അവരുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഇരിക്കുന്ന കാമ്പൗണ്ടിൽ, തിരുവനന്തപുരത്ത് വൈസ് ചാൻസലർ ഇരിക്കുന്ന കാമ്പൗണ്ടിൽ ഒരു 400 വർഷം പഴക്കമുള്ള ഒരു 4 പേര് പിടിച്ചാൽ പിടിപെട്ടാത്ത ഒരു വൻ മരമുണ്ട്. അതിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് നമ്മളിവിടെ അവർക്ക് വേണ്ടി ചെയ്യുന്നത്. അവരിത് കേരള യൂണിവേഴ്സിറ്റി ഇത് KU മാമ്പഴം എന്നും പറഞ്ഞുകൊണ്ട് കർഷകർക്ക് കൊടുക്കാനായിട്ട് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ്. അതിൻ്റെ തൈകൾ റെഡിയാക്കുന്നത് ഇവിടെയാണ്. ഇതുണ്ട് KU മാങ്കോ, KU മാമ്പഴം എന്നും പറഞ്ഞ് അവർ ഇറക്കുന്നതാണ്. അതിനുവേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നത് അത് കൊടുക്കാറായില്ല. ഇനി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3 മാസം 4 മാസമെങ്കിലും എടുക്കും. പക്ഷേ നമ്മളല്ല അത് കൊടുക്കുമോ കൊടുക്കില്ല എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഇത്. പിന്നെ ഇത് ഓരോരുത്തർ ഇവിടെ കൊണ്ടുവന്ന് ഓരോരുത്തർ അവരുടെ സയണുകൾ കൊണ്ടുവന്ന് അവരുടെ പിരടത്തിലുള്ള നല്ല വെറൈറ്റി മാവിൻ്റെ സയണുകൾ ഇവിടെ കൊണ്ടുവരും. അത് നമ്മൾ ഒരു റേറ്റ് പറഞ്ഞിട്ട് നമ്മളിവിടെ ചെയ്ത് അവർക്ക് ആവശ്യമുള്ള പ്ലാന്റ് കൊടുക്കും. കുറച്ച് നമ്മളും എടുക്കും. അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം. താഴെയുണ്ട് കുറേ വെറൈറ്റികൾ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മളെ പണ്ട് കാലത്ത് ഈ കണ്ണിമാങ്ങ അച്ചാറിടുന്ന വെറൈറ്റിയുണ്ട്. അത് വളരെ ചെറിയ മാങ്ങ. അത് നമ്മൾ കാഴ്ച ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഒടിച്ചെടുത്ത് കളഞ്ഞ കണ്ണിമാങ്ങ അച്ചാർ, നാട്ടുമാങ്ങ, വളരെ ചെറിയ നാട്ടുമാങ്ങ. പിന്നെ ഇത് തന്നെയാണ് മാമ്പഴ പുളിശ്ശേരി വയ്ക്കുന്നത്. അങ്ങനത്തെ വെറൈറ്റിയാണിത്. ഈ കാണുന്നത് ഇത് നാട്ടുമാങ്ങയുടെ വേറൊരു വെറൈറ്റിയാണ്. ഇത് നാട്ടുമാങ്ങയുടെ കുറച്ച് വലിയ മാമ്പഴം കിട്ടുന്നത് നാട്ടുമാവ് തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടെ വലിയ ടൈപ്പ്. ഇത് കർപ്പൂര മാവ് കൊടുക്കാൻ റെഡിയായിരിക്കുന്നത് തൈയാണ്. പിന്നെ അതുപോലെ ഇത് വന്നിട്ട് നാട്ടിലിപ്പം മൈലാപ്പ് മാവ് എന്ന് പറയും. പക്ഷെ നാട്ടിൽ പണ്ടെല്ലാം ഉണ്ടായിരുന്നതാണ്. അന്യം നിന്ന് പോയി അപൂർവം അപേക്ഷിക്കുന്ന മാവ് ഒന്നുകൂടെ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി എടുത്ത് ചെയ്തിരിക്കുന്നതാണ് മൈലാപ്പ് എന്ന് പറയും. ഇത് ചക്കരക്കുട്ടി മാവ്. ഇതെന്ന് പറയുന്നത് കൈരളി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു കുറേ പ്രത്യേകതകളുണ്ട്. ഇതിന് പുഴുവില്ല ഈ മാവിന്. ആൾ സീസൺ എന്ന് പറഞ്ഞാൽ ഇത് കായ്ക്കുന്നത് 3 വർഷം കഴിയുമ്പോൾ കായ്ക്കും. പക്ഷേ ആൾ സീസൺ ആവാൻ ഒരു 6 വർഷമെങ്കിലും വിടും. കുറേയേറെ ബ്രാഞ്ചുകൾ വരണം. ഏതെങ്കിലും ഒരു ഭാഗത്ത് പൂവും മറുപ സൈഡിൽ കണ്ണിമാങ്ങ, അതിൻ്റെ വേറൊരു സൈഡിൽ വിളഞ്ഞ മാങ്ങ, ഇങ്ങനെ പല സ്റ്റേജിൽ നമ്മളിത് സയൺ എടുക്കുന്ന സമയത്തിൽ 7 പരുവത്തിലുള്ള മാങ്ങകളുണ്ടായിരുന്നു. മുട്ടും ഉണ്ടായിരുന്നു, പൂവും ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിലൊക്കെ ഇത് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പം നമുക്ക് മദർ പ്ലാന്റ് ഇല്ല. മദർ പ്ലാന്റ് റോഡ് വികസനം വന്നപ്പോൾ ഇത് മുറിക്കപ്പെട്ടു പോയി. അപ്പോൾ ഇനി ഈ ഇരിക്കുന്ന തൈ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇത് വിൽപ്പനയ്ക്ക് തൈ വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു 3 വർഷം കഴിയും. കാരണം പുതിയ നമ്മൾ നട്ടിരിക്കുന്നത് കായ്ച്ചതിന് ശേഷം മാത്രമേ ഇത് നമുക്ക് ബഡ് ഗ്രാഫ്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. കൈരളി എന്ന് പറയും. പുഴു കയറാത്ത റേറ്റ് ഒരു കൊലയിൽ 20-25 മാങ്ങ. പുഴു കയറാത്തോണ്ട് തന്നെ ഒരു കൊലയിൽ 20-25 മാങ്ങയുണ്ട്. ആവറേജ് ഒരു മാങ്ങ 250-300 ഗ്രാം വരുന്നുണ്ട്. പിന്നെ എല്ലാ പർപ്പസിനും കൊള്ളാം. ഫ്രൂട്ട്സിന് കൊള്ളാം,
അച്ചാറിനെ കറി വയ്ക്കുന്നതിന് എല്ലാത്തിനും കൊള്ളാം. എല്ലാ സമയത്തും നാടൻ വെറൈറ്റിയാണ്. കൈരളി അല്ലേ? കൈരളി കേരളത്തിൻ്റെ തനത് വെറൈറ്റി ആയതുകൊണ്ട് തന്നെയാണ് അതിനെ കൈരളി എന്ന് യൂണിവേഴ്സിറ്റി നമ്മളെ പേര് സജക്ട് ചെയ്ത് അത് യൂണിവേഴ്സിറ്റിയിൽ ഹെഡ് ഓഫ് പ്രൊഫസർ അതിനെ അംഗീകരിച്ച് അവർ തന്നെയാണ് നാമകരണം ഉറപ്പിച്ചത്. നമുക്ക് എല്ലായിടത്തും കേരളത്തിൽ എവിടെയായാലും പിന്നെ നമ്മളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാ ഐറ്റങ്ങളും കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഡെലിവറി ചാർജ് ഇല്ലാതെ നമ്മൾ അവരുടെ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്, കർഷകർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഹോൾസെയിൽ അങ്ങനെ ഇല്ല, കർഷക നഴ്സറിക്കാർക്ക് അങ്ങനെ നമ്മളിവിടെ നിന്ന് ഹോൾസെയിൽ ഇല്ല. അതുകൊണ്ട് പരമാവധി നമ്മളുണ്ടാക്കുന്ന സാധനം കർഷകർക്ക് തന്നെ നേരിട്ട് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ നമ്മൾ ചെയ്യുന്നതാണ്. ഇതൊരു വിദേശത്തിനാണ് തായ്ലൻഡ് ആൾ സീസൺ എന്ന് പറയും, അല്ലെങ്കിൽ തായ്ലൻഡ് കുള്ളൻ എന്ന് പറയും. ഇത് എല്ലാവരും ഇത് നല്ല മാങ്ങയാണ്, ഒന്നര വർഷം കൊണ്ട് കായ്ക്കും, വലിയ ഫ്രൂട്ട്സിനെ എല്ലാത്തിനും കൊള്ളാമെന്ന് പറയും. പക്ഷേ നമ്മൾ അങ്ങനെ പറയത്തില്ല, കാരണം ഇതിന് ഫ്ലഷ് ഇല്ല, ഫ്ലഷ് കുറവും മാങ്ങേൻ്റെ കൂടുതലും. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് ഈ ചെയ്യുന്നത് തായ്ലൻഡ് കുള്ളൻ. തായ്ലൻഡ് കുള്ളൻ കായ്ക്കുന്നതൊക്കെ ഒരു ഒരു വർഷം കൊണ്ട് കായ്ക്കും, ആൾ സീസണാണ്, സംഭവമെല്ലാം ശരി തന്നെ, പക്ഷേ ഫ്ലഷ് കുറവാണ്. ഇതെന്ന് പറയുന്ന ഇതൊരു എല്ലാവർക്കും അറിയാവുന്നൊരു വെറൈറ്റിയാണ് നാംഡോക്കുമൈ എന്ന് പറയും. ഇത് നമ്മൾ എല്ലാവരും നാംഡോക്കുമൈ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുത്തിയാണ് കൊടുക്കുന്നത്, കൽക്കട്ടയിൽ നിന്ന് വരുത്തിയാണ് കൊടുക്കുന്നത്, നമ്മളിവിടെ ചെയ്താണ് കൊടുക്കുന്നത്. കാരണം ഇത് ഇതൊരു സിംഗപ്പൂർ ഒന്ന് ഒരു 70 വർഷം മുമ്പ് വർക്കിലെ ഒരാൾ കൊണ്ടുവന്ന് നട്ടതാണ്, അവരുടെ കുടുംബത്തിലുള്ളതിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഇത് ഗോൾഡൻ കളറല്ല, യെല്ലോ കളറല്ല, ഇത് പഴുക്കുമ്പോൾ പച്ചയും ചുവപ്പും കൂടെ ചേർന്ന ഒരു കളറാണ്, അതാണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. എന്തായാലും കായ്ക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇതെല്ലാം മാവിൻ്റെ കർപ്പൂരമാണ്. കർപ്പൂരം നമ്മൾ ബൾക്കായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്, കാരണം ഇത് തോട്ടമായിട്ട് കൃഷി ചെയ്യാനായിട്ട് ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. കാരണം കർപ്പൂരത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ കുറേ ഇത് ഫ്ലഷ് കൂടുതലും 10% ഉള്ളൂ വേസ്റ്റേജ്. മാങ്ങേണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് മാങ്ങേണ്ടിയും തൊലിയും എല്ലാം കൂടെ ചേർന്ന് 10% ഉള്ളൂ, ബാക്കി 90% ഫ്ലഷാണ്. അങ്ങനെ ഒരു വെറൈറ്റിയാണ്. പിന്നെ നമ്മൾ പരമാവധി മാവിൽ നിർത്തി പഴുപ്പിക്കാൻ നോക്കരുത്. ഒരു 90% വിളവാകുമ്പോഴത്തേക്ക് പറിച്ച് വെച്ച് പഴുപ്പിച്ചെടുക്കണം. അത് ഓവറായിട്ട് അതിൽ നിർത്തി പഴുപ്പിക്കുമ്പോഴത്തേക്ക് ഇതിന് പുഴുവിൻ്റെ ശല്യം കൂടുതലുണ്ട്. ഇത് കൊച്ചു കളിച്ചുണ്ടെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് ഇവിടെ ഒരു വിവേകാനന്ദ സ്കൂളുണ്ട്, വിവേകാനന്ദ സ്കൂളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ചെയ്തു വെച്ചിരിക്കുന്നതാണ് കൊച്ചു കളിച്ചുണ്ട. ഇത് എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് നാട്ടിലെല്ലാം ഉണ്ടായിരുന്നതാണ്, ഇപ്പം ഇത് അന്യം നിന്ന് പോയി. പഴുക്കുമ്പോൾ ഇത് പറം ചുവപ്പ് കളറാണ്, നല്ല സ്വീറ്റുമാണ്, കാരണം പുഴുവിൻ്റെ ശല്യം കുറവാണ് ഇതിന്. അതേസമയം വലിയ കിളിച്ചുണ്ടാണെങ്കിൽ സാധാ കിളിച്ചുണ്ടാണെങ്കിൽ മാങ്ങ വലുതാണ്, പക്ഷേ പുഴുവിൻ്റെ ഒത്തിരി ശല്യം കൂടുതലുണ്ട്. എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. ഇത് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വെറൈറ്റിയാണ്. അതെ, യൂണിവേഴ്സിറ്റി എന്ന് ചെയ്തു വെച്ചിരിക്കുന്നു, യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വെറൈറ്റിയാണ്. അത് അവർ വയനാട് എന്നൊരു നാട്ടുമാവിൻ്റെ വയനാട് വനത്തു നിന്ന് ഒരു നാട്ടുമാവിൻ്റെ വെറൈറ്റി കൊണ്ടുവന്ന് ഇവിടെ അവരുടെ കോമ്പൗണ്ടിൽ നടന്നതിന് വേണ്ടി ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം കർപ്പൂരം മാങ്കോ മാങ്ങയുടെ പല സ്ഥലത്തിനെടുത്ത് ചെയ്ത വെറൈറ്റികളാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ പണ്ട് കാലത്ത് ഇത് ശ്രീലങ്കയിൽ നിന്ന് വന്ന ഒരു വെറൈറ്റിയാണ്. അത് കുളമ്പെന്ന് പറയും. ഇവിടുത്തെ ഇപ്പം ഇത് ഇവിടുത്തെ ഒരു നാടൻ വെറൈറ്റിയാണ്, എല്ലാ പറമ്പിലും എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണ് കുളമ്പ്. ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വല്പം നീളമുള്ള മാങ്ങയാണ്, നല്ല ടേസ്റ്റാണ്, പുഴു കയറത്തില്ല, പഴുത്തു വീണാലും മാങ്ങ കേടാവത്തില്ല. ഒരു മാങ്ങ ഒരു മാവൊക്കെ നടയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുളമ്പ് കടാനേ പറയത്തുള്ളൂ, കാരണം ടേസ്റ്റും ഉണ്ട്, പുഴുവും കയറത്തില്ല. സ്ഥലമില്ലാത്തവർക്കൊക്കെ ഒരു മാവേ നടാനുള്ളെന്ന് പറഞ്ഞാൽ കുളമ്പ് കടാൻ പറയും. അതാ അടുത്ത് നമുക്ക് പരിചയപ്പെടാൻ ഇവിടെ ഉള്ള ഒരു കോമൺ വെറൈറ്റിയാണ്, എല്ലാ സ്ഥലത്തും കായ്ക്കുന്നതാണ്, കടൽ തീരമായാലും മണലായാലും ഇത്തിരി വെള്ളമുള്ള സ്ഥലത്തായാലും കായ്ക്കുന്നതാണ്, മൂവാണ്ടൻ വെറൈറ്റിയാണ്. വെള്ളം മൂവാണ്ടാണ് ഇവിടെ ചെയ്യുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് വെള്ളം മൂവാണ്ട തയ്യാണ്, ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കും, ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്ന തയ്യാ. വെള്ളം മൂവാണ്ടനല്ലാതെ വേറെ മൂവാണ്ട വെറൈറ്റീസ് ഉണ്ട്, പച്ച മൂവാണ്ടനുണ്ട്, പക്ഷെ അത് പുളിപ്പായതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യുന്നില്ല. പുളിപ്പെന്ന് പറയുമ്പോഴത്തേ മാങ്ങ ഭയങ്കര പുളിപ്പാണ്. ഇതാകുമ്പോൾ മാങ്ങ വിളഞ്ഞാലും വിളയുമ്പോഴും തന്നെ മധുരയ്ക്കും. ഓക്കെ, നമുക്ക് ഏത് മണ്ണിലും കടൽമണ്ണ് ഏത് മണ്ണിലുണെങ്കിലും ഇത് പിടിക്കും. ഓക്കെ, വെള്ളം മൂവാണ്ട. അത് ഉദാഹരണമായിട്ട് ആലപ്പുഴ ജില്ലയെന്ന് പറയാൻ വെള്ളം കൊണ്ട് അഭിഷേകമുള്ളൊരു ജില്ലയുണ്ട്, പക്ഷേ ആ ജില്ലയിൽ ഈ മൂവാണ്ട മാങ്ങ വ്യാപകമായിട്ട് അവിടെ ഉണ്ട്, കടൽ തീരത്ത് വരെ ഉണ്ട്. ഇത് അടുത്തത് നമുക്ക് പ്രയോജനപ്പെടാൻ പോണത് ഇത് ബനാന മാങ്കോയാണ്. ഇത് പണ്ട് കാലത്ത് സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ്, സിംഗപ്പൂർ വരിക്കെന്നും പറയും. ഇതിൻ്റെ തന്നെ ബനാന മാങ്കോ പുറത്തുനിന്ന് വരുന്നുണ്ട്. അതല്ല, ഇത് ഇവിടെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത് കൊടുക്കുന്നതാണ്. ഫ്ലഷ് കൂടുതലാണ്, വേസ്റ്റ് കുറവാണ്, മാങ്ങേൻ്റെ വളരെ കനം കുറവാണ്. ബനാന മാങ്കോ
അത് ഒരു കിലോ ഒരു കിലോ ഒരു കിലോയ്ക്ക് പുറത്തൊക്കെ തൂക്കം വരുന്ന മാങ്ങകളാ ഇതെല്ലാം. ഇതെന്ന് പറയുന്നത് ഒരു ബെങ്ങനപ്പള്ളി വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാങ്ങ ഇത്തിരി വലിപ്പമുണ്ട്, 650 ഗ്രാം 700 ഗ്രാം തൂക്കം വരും. പക്ഷേ ഇത്തിരി പഴുപ്പ് കുറഞ്ഞാലും നമുക്ക് തിന്നാം, പുളിക്കത്തില്ല, നല്ല മധുരമായിരിക്കും. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് ബെങ്ങനപ്പള്ളി. ബെങ്ങനപ്പള്ളി ഇത് നമ്മളെ തിരുവനന്തപുരം ജില്ലയിലുള്ള കോട്ടൂർക്കോണം എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിനെ തമിഴ്നാട്ടിൽ ഇതിനെ ചെങ്കവരിക്ക എന്ന് പറയും. ഇത് നല്ല അകം ചുവപ്പ് കളറുള്ള മാങ്ങയാണ്, നല്ല നല്ല മാങ്ങയാണിത്. കോട്ടൂർക്കോണം എന്ന് പറയും, ചെങ്കവരിക്ക തമിഴ്നാട്ടിലെ ചെങ്കവരിക്ക എന്ന് പറയും. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ്, പെട്ടെന്ന് കായ്ക്കുന്നത്, 3 വർഷം കൊണ്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഞാൻ അങ്ങോട്ടിരിക്കുന്നതെല്ലാം കർപ്പൂരം. ഇത് തായ്ലൻഡ് ആൾ സീസൺ, ഇത് കുളമ്പ്, എല്ലാ വെറൈറ്റിയും അവിടെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ അതെ അതെ, പിന്നെ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ റേറ്റ് വയ്ക്കത്തില്ല. ഇതെന്ന് പറയുന്നത് ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു കപ്പ മാവാണ്. പക്ഷെ അത് പ്ലാന്റ് തീർന്നു കേട്ടോ. കപ്പയല്ലേ, കപ്പ കപ്പ മാവ്. ഇത് കിളിച്ചുണ്ടൻ, ഇത് മൂവാണ്ടൻ. മൂവാണ്ടൻ അവിടെ കണ്ടായിരുന്നല്ലോ. ഇത് കുളമ്പ്, ഒക്കെ പരിചയപ്പെടുത്തിയതാ. ഇതെന്ന് പറയുന്നത് വെള്ളരി അല്ലേ, വെള്ളരി, വെള്ളരി മാവ്, വെള്ളരി മാവാ. എന്റെ പ്രത്യേകത എന്താ കേട്ടോ, ഇത് മാങ്ങ വലുതാണ്, ഇച്ചിരി നീളമുള്ള മാങ്ങയാണ്, നല്ല മാങ്ങയാണ്.